നിങ്ങളുടെ കളി കഴിയാൻ ഒരു 3 മണിയാവും കിടന്നുറങ്ങി രാവിലെ പോകണം എന്ന് വെച്ചാ വീട്ടിൽ ഏർപ്പാടിയാ ചുട്ടി കുത്തി കഴിഞ്ഞാ പിന്നെ സംസാരിക്കാൻ പ്രയാസമാ ചുട്ടി വീണല്ലോ ഇല്ല ഒന്നും വിസ്തരിച്ചില്ല നാട്ടുപഞ്ചായത്തും പരദൂഷണവും പറഞ്ഞിരിക്കുന്ന കുറെ പെണ്ണുങ്ങളായിരുന്നു നോക്കുന്നിടത്തൊക്കെ അപ്പൊ ഒക്കെ ഒരു വഴിപാട് മതി അമ്മാമ്മ വന്നില്ലേ ദൈവം നീ കേൾ കഴിഞ്ഞപ്പോ അച്ഛൻ പോയി കുറച്ച് പനിയുണ്ട് ഉറക്കം കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞു ടോർച്ച് കാട്ടി ഉള്ളിൽ നടക്ക് കാട്ടാളനിപ്പോ വരും പാമ്പിനെ കൊല്ലുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ ഇവൻ ഒരുവിധം പിടിച്ചിരിക്കിയത് ശ്രീകാശം കെട്ടിയത് ആരാ പുണ്യേട്ടാ സദനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി അച്ഛനോട് എപ്പോഴും പറയാ പറയാം പറഞ്ഞാ മാത്രം പോരാ സമ്മതിപ്പിക്കണം പുറത്തൊക്കെ പോയി നല്ല പ്രോഗ്രാം നടത്താൻ കുറച്ചും കൂടി പഠിക്കണമെന്ന് അപ്പുണ്ണീട്ടൻ തന്നെയല്ലേ എപ്പോഴും പറയാറ് സംഗതിയൊക്കെ നന്ന് പക്ഷെ ഇനിയും ചെലവ് ചെയ്ത് പഠിപ്പിക്കുന്ന കാര്യം പറയുമ്പോ അമ്മാവൻ അപ്പുണ്ണീട്ടൻ പറഞ്ഞു അച്ഛൻ സമ്മതിക്കും പൈപ്പും ഷോർട്ടൻസും പഠിച്ചിരുന്നു വെച്ചാൽ ഇപ്പൊ പണി കിട്ടുമായിരുന്നു അമ്മ പറയണ രാജ്യം ഇടാൻ നടന്നാ മതി അമ്മയ്ക്കിപ്പോ വേറെ ഓരോന്ന് ആലോചന ആ എഴുത്തച്ഛൻ മാഷ് അമ്മയുടെ അടുത്ത് പറ്റിക്കൂടുന്നുണ്ട് എന്താ കാര്യം ജാതകം കൊണ്ടുപോയല് കൊണ്ടുവരല് ഒക്കെ ഞാൻ കാണുന്നുണ്ട് അച്ഛനില്ലാത്ത നേരത്താണെങ്കിൽ ഹംസത്തിനെ പോലെ ചില നളന്മാരുടെ വർണ്ണനയുണ്ട് ഇതൊക്കെ ചന്ദ്ര എന്നോട് എന്തിനാ പറയണേ പിന്നെ ആരോടെ ഞാൻ ഇതൊക്കെ പറയേണ്ടത് അപ്പുണ്ണീട്ട അപ്പുണ്ണീട്ടൻ കേറുന്നില്ലേ ഇല്ല ഞാൻ രാവിലെ വരാം കുഞ്ഞിലക്ഷ്മി ഞങ്ങൾ രണ്ടു കത്ത് കഴിച്ചു മറുപടി കിട്ടില്ലെന്ന് എഴുതിയിരുന്നു കേട്ടത്തി മക്കളും അല്ലേ ഇടയ്ക്കൊന്ന് അന്വേഷിച്ചൂടെ ആ വഴി പോകേണ്ടി വരാറില്ല പിന്നെ അളിയന്റെ കച്ചവടത്തിൽ സഹായിക്കാൻ നിന്ന ഇതിലധികം മെച്ചമുണ്ടാവുന്ന ഏട്ടത്തി ആകെ പറയാനുള്ളത് എപ്പ കണ്ടാലും അവര് ഭരണിയിൽ കുറച്ച് കാര്യമില്ലേ അമ്മയ്ക്ക് നാണം തോന്നുന്നുണ്ടാ മകൻ കഥകളിക്കാരനാണെന്ന് പറയാൻ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ഉടനെ അച്ഛൻ എന്നെ ആശാന്റെ കളരിൽ അയച്ചപ്പോ വിചാരിക്കണ്ടായിരുന്നു നിന്റെ അച്ഛനും ആശാനെ പോലെ വേറൊരു കളിഭ്രാന്തൻ വേഷം അഴിക്കാതെയാണ് അച്ഛൻ പെണ്ണ് കാണാൻ വന്നത് അമ്മയ്ക്ക് മോഹവും ആലസ്യവും ഒക്കെ ഒരുമിച്ച് വന്നു എന്ന് പഴയ കഥകളിക്കാര് പറയുന്നത് കേട്ടിട്ടുണ്ട് ശരിയാണോ അമ്മേ പോടാ വേണ്ടാത്ത വർത്താനത്തിലിരിക്കാണ്ട് കുടിച്ചു വെള്ളം കഴിക്കാൻ നോക്കൂ ഡാൻസ് പഠിച്ചു വരുമ്പോഴേക്ക് ട്യൂഷൻ പഠിക്കുന്ന കുട്ടികളുടെ ബഹളാവും ഇവിടെ വീട്ടിലിരുന്ന് 1000 2000 ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ലെന്ന് പറഞ്ഞ മരുമകൻ പഠിക്കാനാകെ രണ്ടാള് അതും ഗതിയില്ലാത്തവര് കുട്ടികൾ കേക്കണ്ട ഒരു കൊല്ലം കൂടെ പഠിക്കട്ടെ ചന്ദ്ര എന്ന് ആശാൻ പറയുന്നത് മദുരാശി പോയി പഠിക്കാൻ ചെലവില്ലേ അത് ആശാൻ തരുമോ സദനം വലുതാവാണ് ഗവൺമെന്റ് ഗ്രാന്റ് കൂട്ടാൻ ആലോചിക്കുന്നുണ്ട് അവിടെയും പുതിയ ചില ഡാൻസ് ക്ലാസ്സുകൾ തുടങ്ങും അതിന് മദുരാശി പോണോ ഇവിടെ പഠിച്ചതൊന്നും പോരെ ഇതിന് പഠിപ്പ് തീരില്ല അവസാനം വരെ പഠിക്കാനുണ്ടാവും ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടോ ആ നാരായണിക്കുട്ടിയമ്മ ഇവിടെ പഠിപ്പിച്ച ആ തള്ള ആ തള്ള മീനാക്ഷി സുന്ദരം പിള്ളേരെടുത്ത് ഒരു 10 കൊല്ലം രുക്മിണി ദേവിയുടെ കലാക്ഷേത്രത്തിൽ 12 കൊല്ലം അത്രേ ഉള്ളൂ അന്നും കൂടെ എത്ര 22 കൊല്ലം നിസാര കാര്യമൊക്കെ നല്ലതാ പുണ്ണി ഒരു നിവൃത്തി മാർഗം കാണണ്ടേ മുഴത്തിന് 3 ആധാരമെടുത്തുകാരാ ആ നാട്ടിൽ ഇപ്പൊ നിത്യവൃത്തി കഴിയുന്നു മാത്രം സാധനത്തിന് പണി കിട്ടിയ മാസപ്പിടി എത്രയാ കിട്ടുക സമ്പാദ്യത്തിന്റെ കണക്കൂട്ടാൻ നോക്കണ്ട അവരുടെ ഒരു മോഹത്തിന് കുറെ പഠിപ്പിച്ചു അത്ര വിചാരിച്ചാ മതി ഒരു സ്കോളർഷിപ്പിന് ശ്രമിക്കാൻ നോക്കാം ചെലവില്ലാതെ പഠിക്കാൻ സാധിച്ചാലോ അപ്പോ മാസം പണം എങ്ങനെ കിട്ടുമോ അതിനും ഭാഗ്യം വേണം അന്യ നാട്ടിൽ പോയി താമസിച്ച് പഠിക്കുക വേണ്ട അതൊന്നും വേണ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കണം എനിക്ക് ഏഷാമിസി പോകുന്ന നേരായി
പടിഞ്ഞാറേ കരയുന്ന ഒരു ജാതകം കൊണ്ടു ദുബായി ഉദ്യോഗം മൂന്നാല് പണിക്കുമാരെ കാണിച്ചു ചേർന്നില്ല ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ അങ്ങോട്ട് കഴിച്ചു കൂട്ടിയാ ഒരു ഭാരം ഉണ്ടെന്ന് അല്ലേ അപ്പുണി നിക്ക് ചായ ഒഴിച്ചിട്ട് പോവാ ഞാൻ വീട്ടിൽ നോക്കി മൂന്ന് കഴിച്ചുടന്ന് പുറത്തിറങ്ങിയതാന്ന് പറഞ്ഞു ഏട്ടന്റെ അമ്മ ആരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു ശുപാർശ എന്തിനാ ചന്ദ്രി വെറുതെ ബുദ്ധിമുട്ടണേ ദുബായിക്കാരൻ പോയാ ഇനി വല്ല ഖത്തറ് കാരണം വരും അപ്പൊ ഈ കമ്പൊക്കെ അങ്ങോട്ട് വിടും എന്നെ ഇതിനെ നടുവിലെടുത്ത് കഷ്ടപ്പെടുത്തണം കഴിവ് മാത്രം പോരാ കുറച്ച് ഭാഗ്യവും തുണയ്ക്കണം എത്തേണ്ട ഇടങ്ങളിലെത്താൻ എന്നെ സമാധാനിച്ച് മിണ്ടായിരിക്ക എന്റെ സ്ഥിതി കണ്ടില്ലേ എന്റെ ഒപ്പം പഠിച്ച മാധവൻ റഷ്യയിൽ ബാലെ പഠിക്കുന്നു ആശാന്റെ മോൻ മാധവൻ സുധാകരൻ ലണ്ടനിലും പാരീസിലും ഒക്കെ ടൂർ പോയി ആ അവരുടെ ഭാഗ്യം ഞാൻ ദുഃഖിക്കുന്നില്ല സ്കോളർഷിപ്പ് കിട്ടുന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ലേ പത്മാദേവിയുടെ അക്കാദമി സർക്കാർ സ്ഥാപനമല്ല ഫീസ് ഇഷ്ടമുള്ളത് ഒന്നും കൊടുത്തില്ലല്ലോ സാരമില്ല അവർക്ക് ഹോസ്റ്റലുണ്ട് നിന്റെ കത്ത് കിട്ടിയപ്പോ ഞാൻ ഇത്രയൊക്കെ അന്വേഷിച്ചു വെച്ചു പോരെ നീ ആദ്യം വേണ്ടത് ഈ ശുണ്ഠിയും വാശിയും ഒന്ന് മാറ്റണം ചെറിയ കുട്ടിയാണ് ഇപ്പോഴും വിചാരം ഹോസ്റ്റൽ ചെറിയുള്ളത് സ്കോളർഷിപ്പ് കൊണ്ട് കിട്ടുമെന്നത് ഞാനൊരു കളവ് പറഞ്ഞതാണ് എന്തിന് ഒരു കൊല്ലമല്ലേ ചെലവില്ലാന്ന് പറഞ്ഞ അമ്മാമ്മയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം പണം ഞാൻ എങ്ങനെയെങ്കിലും അയച്ചു അവനവന്റെ ചെലവിനൊന്നും തികയില്ല സാധനത്തിന്റെ ശമ്പളം എനിക്കറിഞ്ഞൂടെ എന്റെ ശമ്പള കണക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പണം മാസാമാസം എത്തും ഞാൻ അയക്കുന്നുവെന്ന് അമ്മാവൻ അറിയരുത് സ്കോളർഷിപ്പിൽ പഠിക്കുന്നത് ധരിച്ചോട്ടെ വേണ്ട ഒരു മോഹം തോന്നിയപ്പോ ഞാൻ അപ്പുണ്ണിയേട്ടനെ എഴുതി ബുദ്ധിമുട്ടുണ്ട് വലിയ ആളായി പത്രപ്രസ്താവന അഭിമുഖം അങ്ങനെ ഗമ കാട്ടുന്ന സമയത്ത് ഞാൻ ചിലപ്പോ ഇത് പറയും അതുവരെ ആരോടും മിണ്ടില്ല ശരിയാവുന്നേ ഒരു കൊല്ലല്ലേ അപ്പുണ്ണിയേട്ടന് കഷ്ടപ്പാടാവും വേണ്ട ആഹാരം എല്ലാവർക്കും ഉണ്ട് സാധനത്തിൽ പിന്നെന്താ എനിക്കിത്ര ചെലവ് അടുത്ത് അമ്മ എന്റെ കത്ത് കിട്ടും സ്കോളർഷിപ്പ് ശരിയായിരിക്കുന്നു അമ്മ കണക്ക് ചോദിക്കുമ്പോഴോ കണക്കൊന്നും അറിയില്ലെന്ന് പറയണം കൂട്ടലും കിഴിക്കലും നടത്തി എത്ര ബാക്കി വരും നോക്കി 12 കൊണ്ട് പെരുക്കും അതിന് കൈനീട്ടാനും മടിക്കില്ല എന്റെ അമ്മ വല്ലാത്ത സാധനം എന്നാലും മരുമകന് ഇഷ്ടമൊക്കെ തന്നെയാ ഒരു 10 പരിപാടി നടത്തി ഒരു 10,000 രൂപ അമ്മയുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്ത് ഒന്ന് ഞെട്ടിക്കണം എന്നെങ്കിലും ഒരു കാലത്ത് അങ്ങനെ ഒരു മോഹമുണ്ട് മണ്ടത്തി അപ്പോഴും ഞെട്ടില്ല ലക്ഷം കൊണ്ടുവരാത്തിന് നിന്നെ പ്രാകും അതാണ് അമ്മായി ഈശ്വര അമ്മ കേക്കണ്ട ആശാന്റെ ക്ലാസ് കഴിയാറായ ശങ്കര തുടങ്ങിയിട്ട് കുറേ നേരമായി മകൗ